ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കോഴി സെയിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അൽഹംദുലില്ലാ, നമുക്ക് നല്ല രീതിയിൽ കോഴി സെയിൽ ആവുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇന്നാളിട്ട വീഡിയോയിലല്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് സെയിൽ ആവുന്നത്. നമ്മുടെ പഴയ വീഡിയോ കണ്ടിട്ടാണ് ഒരുപാട് ആളുകൾ നമ്മളെ വിളിക്കുന്നത് കേട്ടോ സെയിൽ ചോദിച്ചിട്ട്. അപ്പോൾ മിനിഞ്ഞാന്ന് നമ്മളിട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയാളുടെ കുഞ്ഞുങ്ങളും കൊടുക്കുന്നില്ല, അതുപോലെ കൊത്തുമുട്ടയും കൊടുക്കുന്നില്ല എന്ന്. നമ്മൾ നാടൻ കോഴിയാണ് വളർത്തുന്നത്, അത് തനതായ രീതിയിൽ അട വെച്ച് വിരിയിക്കുന്ന കുഞ്ഞുങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ കൊടുത്ത കോഴികൾ ഇതുവരയ്ക്കും ഒരു കോഴി പോലും അടയിരിക്കാത്ത കോഴികളെ നമുക്ക് പരാതി ഇന്നേ വരെ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ അങ്ങനെയുള്ള കോഴികൾ കൊടുക്കാറില്ല, കാരണം നമ്മൾ അങ്ങനെ അനുഭവത്തിൽ നിന്ന് വളർന്ന ആളുകളാണ്. കാരണം ഒരുപാട് ആളുകൾ നമ്മളെ പറ്റിച്ചിട്ടുണ്ട്, മുട്ടയിട്ട് അടയിരിക്കാത്ത കോഴികൾ നാടനിൽ തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചെക്ക് ചെയ്തിട്ടേ കൊടുക്കുകയുള്ളൂ, നല്ല രീതിയിൽ നാടൻ കോഴികൾ മാത്രമേ നമ്മുടെ അടുത്തുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല. പിന്നെ നമ്മൾ കോഴി കൊടുക്കുന്ന സമയത്തിൽ അവരോട് ഡെലിവറി നിങ്ങളാണ് ചാർജ്, ഓൾ കേരള ഡെലിവറി ഉണ്ട്, കേരളത്തിലെ എല്ലാ ജില്ലയിലും നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ കോഴി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഡെലിവറി തന്നു കഴിഞ്ഞ് 3 ദിവസത്തിൻ്റെ ഉള്ളിൽ കോഴി മരണപ്പെട്ട അതിൻ്റെ ഫോട്ടോ നിങ്ങൾ എനിക്ക് അയച്ചു തരുവാണെങ്കിൽ നിങ്ങൾ തന്ന പൈസ നമ്മൾ റിട്ടേൺ ചെയ്യും എന്നുള്ള ഗ്യാരണ്ടിയിലാണ് നമ്മൾ കോഴികൾ കൊടുത്തിട്ടുള്ളത്. അതിൽ കൂടുതലൊക്കെ ദിവസങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ കോഴീനെ കെയർ ചെയ്യാതെ നോക്കാതെ കോഴികൾ മരണപ്പെട്ടു പോയാൽ അതിൻ്റെ കാശ് നമുക്ക് തരാൻ പറ്റില്ല. അപ്പം ഇത്രയും നല്ല രീതിയിലാണ് നമ്മൾ സെയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ ആളുകൾ വന്നിട്ട് നമ്മളിപ്പോൾ 1 മാസമായ കോഴി കുഞ്ഞിനെയാണ് കൊടുക്കുന്നത്, തള്ളയും കുഞ്ഞുമായിട്ട് നമ്മൾ കൊടുക്കും, വളരെ കുഞ്ഞ് മുട്ട വിരിച്ചതും നമ്മൾ കൊടുക്കാറില്ല. കാരണം നമുക്കത് കൊടുത്താലും മുതലാവില്ല, നമ്മളൊരു ബിസിനസ് രീതിയിൽ നോക്കുമ്പോൾ അത് നമ്മളെ നാടൻ കോഴിയാണ്, അപ്പോൾ നമുക്കത് മുതലാവില്ല ആ ഒരു റേറ്റിൽ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 1 മാസത്തെ വാക്സിനും എടുത്തിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ അവർക്ക് ലേറ്റ് ഇട്ട് കൊടുക്കേണ്ടതോ അങ്ങനത്തെ വിഷയങ്ങളൊന്നും വരില്ല. വലിയൊരു കെയർ കൊടുക്കേണ്ട, നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ തന്നെയായിരിക്കും 1 മാസം 1.5 മാസമായ കുഞ്ഞുങ്ങൾ തരുന്നത്. അപ്പം നമ്മളിങ്ങനെ അവരോട് ഒരു ഒരു കുഞ്ഞിൻ്റെ റേറ്റ് പറയുമ്പോൾ അവർ ചോദിക്കുന്നത് 10 or 20 എണ്ണത്തിൻ്റെയാണോ വില ഇത് എന്ന് ചോദിക്കും. കാരണം എന്ന് വെച്ചാൽ അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം അവരങ്ങനെ ചോദിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു പൂവൻ്റെ ഇപ്പം നമുക്ക് എല്ലാ വീഡിയോ എടുത്തിട്ട് അവർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല, നമുക്ക് കൊടുക്കാനുള്ള കോഴികളെ മാത്രമാണ് നമുക്ക് വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ 3 or 4 കുഞ്ഞുങ്ങളോ കോഴികളോ ഉള്ള കൂട്ടുന്ന് എടുത്തിട്ട് ഈ കോഴിയാണ് ഇതിൽ ഈ കാണുന്ന കളറാണ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ റേറ്റ് ഇത്രയാണെന്ന് പറയുമ്പോൾ അവരും അറിയുന്നത് ആ കൂട്ടിലുള്ള 4-5 കോഴികളുടെ ഒരുമിച്ചുള്ള വിലയാണോ നിങ്ങൾ പറയുന്നത്. പക്ഷേ ഇതുപോലുള്ള സംസാരങ്ങൾ സംസാരിക്കാൻ ഞങ്ങൾക്ക് ഒട്ടും സമയമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജോലിക്ക് പോയിട്ട് വരുന്നു, അതിനുശേഷമാണ് നമുക്ക് മറ്റുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ കോഴിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ജോലിക്ക് പോകുന്നത്. ജോലി കഴിഞ്ഞ് വന്നാൽ അവരെ കൂടെ അടയ്ക്കേണ്ട കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും നോക്കണം, എന്നിട്ട് വീട്ടിലെ കാര്യങ്ങളും നോക്കണം. അപ്പം നമുക്ക് ഒരുപാട് തിരക്കുള്ള സമയവും ഇല്ല ഇതുപോലെയുള്ള സംസാരങ്ങൾ സംസാരിച്ച് വേസ്റ്റ് ചെയ്യണം. അപ്പോൾ കോഴി വേണമെന്നുള്ളവർക്ക് മാത്രം വിളിക്കുക. പിന്നെ നമ്മൾ ഒരു ബിസിനസ് ആകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ റേറ്റ് അവർക്ക് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ അവർ പറയുന്ന വില നമുക്കൊക്കത്തില്ല, അപ്പം നമ്മളത് മുടങ്ങി പോകാറുണ്ട്, അതിലൊന്നും കാര്യമില്ല. പക്ഷേ വളരെ വില കുറച്ച് അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഫോണ് വിളിച്ചുകൊണ്ടിരിക്കുക, നിരന്തരമായിട്ട് വാട്സപ്പ് കോള് വിളിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ പറയുന്നുണ്ട് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവരോട് പറയും നിങ്ങൾക്ക് കറക്റ്റായിട്ട് റീപ്ലൈ തരാം, ഇന്ന കോഴി തരാം എന്ന് വെച്ചാൽ നമ്മൾ പുറത്തായിരിക്കും, രാവിലെ പോയിട്ടുണ്ടെങ്കിൽ രാത്രിയെ വരും. അപ്പം നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ വിളിച്ചുകൊണ്ടിരുന്നാൽ വീഡിയോ എടുത്ത് ഇടാൻ പറ്റില്ല, കാരണം നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് ഇടാൻ പറ്റുള്ളൂ. അപ്പം മാക്സിമം സെയിലിന് വേണ്ടിയിട്ട് വിളിക്കുന്നവർ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും റീപ്ലൈ തരും, അത് രാത്രി ഞങ്ങൾ റീപ്ലൈ തരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ എന്തായാലും മെസ്സേജ് അയച്ച് ഞങ്ങൾ റീപ്ലൈ തരും. നിങ്ങൾക്ക് കോഴി നിങ്ങൾക്ക് വില ഒക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കുകയും ചെയ്യാം. നല്ല രീതിയിലുള്ള നാടൻ കോഴികളാണ്, അതിൽ വേറൊരു പ്രശ്നങ്ങളും ഇല്ല, നല്ല ആരോഗ്യമുള്ള കോഴികളെ തരുള്ളൂ. അസുഖം ബാധിച്ചതോ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളുള്ളതോ മുട്ടയിടാത്തതോ നെയ് കെട്ടിയതോ ഇന്നേ വരെ നമ്മളങ്ങനെ ഒരു കോഴി സെയിൽ ചെയ്തിട്ടില്ല. നമുക്ക് ഹലാലായ രീതിയിലുള്ള സമ്പാദ്യം മാത്രം മതി, അതുകൊണ്ട് നമ്മൾ ആരെയും പറ്റിക്കാറുമില്ല, നമ്മൾ പറ്റിച്ചിട്ടുമില്ല. അപ്പം നിങ്ങൾക്ക് കോഴി വേണമെങ്കിൽ നമ്മുടെ ഇപ്പം നമ്മുടെ സെയിൽ കഴിഞ്ഞിരിക്കുകയാണ്, കാരണം നമുക്ക് കുറച്ച് കോഴികളെ കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ, അത് മൊത്തം കച്ചവടമായിട്ടുണ്ടായിരുന്നു. കുറേ പേര് കുഞ്ഞുങ്ങളെ ചോദിച്ച് കുഞ്ഞുങ്ങളൊക്കെ നേരത്തെ കൊടുത്തു കഴിഞ്ഞു, 1.5 മാസമായത്. 3-4 മുട്ടക്കോഴികൾ ഉണ്ടായിരുന്നു, അതും കൊടുത്തു കഴിഞ്ഞു. അപ്പം നമ്മുടെ സെയിൽ അവസാനിച്ചിട്ടുണ്ട്, അടുത്ത സെയിൽ പോസ്റ്റ് ഇൻഷാല്ലാ നമ്മൾ ഇടുന്നതായി.
പിന്നെ സെയിലിന് മാത്രമല്ല, നമ്മളെ നമ്പറിൽ നിങ്ങൾക്ക് കോഴിയുടെ അസുഖങ്ങൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, നമ്മൾ അതിന് റീപ്ലൈ തരും. ആരും വിളിക്കരുത്. പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്ന അവസ്ഥകൾ, കോഴി വളരെ മോശമായിട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് റീപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കരുത്. നിങ്ങൾ അടുത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുക. അപ്പോൾ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ, ആൾ റീപ്ലൈ ചെയ്തോളും. അതിനൊന്നും നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ നമ്മുടെ സെയിൽ അവസാനിച്ചിട്ടുണ്ട്. കാരണം ഇപ്പം നമുക്ക് കൊടുക്കാനുള്ള കോഴികളില്ല, കോഴികൾ കുറവാണ്. അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള കോഴികളേ ഉള്ളൂ. ഇനി സെയിൽ വരുന്ന സമയത്തിൽ, ഇപ്പം ഏകദേശം ഇനി ഒരാഴ്ചൻ്റെ ഉള്ളിൽ തള്ളയും കുഞ്ഞും വരുന്നുണ്ട്. അപ്പം നമ്മൾ പഴയ ആളുകൾക്കൊക്കെ ചോദിച്ചവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇൻഷാല്ലാ നമുക്ക് പെട്ടെന്ന് തന്നെ ഇനിയൊരു തള്ളയും കോഴിയും തള്ളയും കുഞ്ഞിൻ്റെയും സെയിൽ പോസ്റ്റ് എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ അന്നേരം നിങ്ങൾ നമ്പർ തരാം, അതിൽ വിളിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.